കടലാക്രമണത്തിൽ പ്രതിഷേധിച്ച് ചെല്ലാനം ചാളക്കടവിൽ നാട്ടുകാരും 2020 പ്രവർത്തകരും ചേർന്ന് റോഡ് ഉപരോധിച്ചു. ചാളക്കടവ് പ്രദേശത്ത് താൽക്കാലിക തടയണയുടെ നിർമ്മാണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സമരക്കാരും അധികൃതരും നടത്തിയ ചർച്ചയിൽ തീരുമാനം. ദിവസങ്ങളായി ചെല്ലാനം ചാളക്കടവ് പ്രദേശത്ത് വീടുകളിലൂടെയും റോഡും തോടും കവിഞ്ഞും കടൽ കയറി ഒഴുകുകയാണ്. രണ്ടാഴ്ചയായി നിരന്തരമായി തുടരുന്ന കടലാക്രമണം തടയാൻ താൽക്കാലിക പ്രതിരോധമായി ജിയോ ബാഗുകളിൽ മണൽ നിറച്ച് തടയണ തീർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളും 2020 പ്രവർത്തകരും ചേർന്ന് റോഡ് ഉപരോധിച്ചത്. വാർഡ് മെമ്പറാണ്, എന്റെ പേര് പയസ് ആൽബി എന്നാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ചാളക്കടവ് ഭാഗത്ത് ഒരു റോഡ് ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചകളുമായി തുടർച്ചയായിട്ട് ഇടതടവില്ലാതെ ആ ചാളക്കടവ് ഭാഗത്ത് കടൽ അതിശക്തമായിട്ട് കരയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വീടുകളും ബാക്കി അവരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണമില്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. ആദ്യം മുതൽ തന്നെ അവിടെ കടൽക്ഷോഭം ഉണ്ടായ നാൾ മുതൽ തന്നെ ഇറിഗേഷൻ അധികൃതരെയും പഞ്ചായത്ത് അധികൃതരെയും നമ്മൾ വിവരമറിയിച്ച് സ്ഥലത്തെത്തിച്ച് ഈ ദയനീയ അവസ്ഥ കാണിച്ച് അവരെ കൊണ്ട് നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അവർ വർക്ക് ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ് പതിവ്. അങ്ങനെ നമ്മൾ അവരുടെ വാഗ്ദാനങ്ങളിൽ മനമെടുത്ത് ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ 7:30 നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും കൂടി ഞങ്ങൾ റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധത്തിന് ശേഷം ഞങ്ങളെ കണ്ണമാലി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ വിടുകയും ഏകദേശം ഒരു 11 മണിയോടുകൂടി ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും കൊച്ചി തഹസീൽദാരും കണ്ണമാലി സിഐയും പഞ്ചായത്ത് പ്രസിഡൻറ്റും ബാക്കി ഉദ്യോഗസ്ഥരും സമരം നടത്തിയവരുടെ പ്രതിനിധികളുമായി ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയുടെ ഭാഗമായി നാളെ രാവിലെ തന്നെ അടിയന്തരമായിട്ട് നാളെ മുതൽ ഈ കടലാക്രമണ പ്രദേശത്ത് അടിയന്തരമായിട്ട് ജിയോ ബാഗ് നിറച്ചു വെക്കുവാനുള്ള പണികൾ നാളെ അടിയന്തരമായിട്ട് തുടങ്ങാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. കടൽ കയറി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോ പഞ്ചായത്തോ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചാളക്കടവ് നിവാസികൾ പറഞ്ഞു. ടൌട്ടി ചുഴലിക്കാറ്റിലുണ്ടായ കടൽക്ഷോഭത്തിൽ ചാളക്കടവിലും കണ്ണമാലിയിലും കടൽ ഭിത്തി ഏറെ തകർന്ന നിലയിലാണ്. ചെല്ലാനം 2020 നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം 2 മണിക്കൂർ നീണ്ടതോടെ രാവിലെ മുതലുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. സ്വഭവനങ്ങളിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള വഴിയടഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സമരമാർഗം സ്വീകരിച്ചതെന്ന് സ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി തഹസിൽദാറിനോട് വാർഡ് മെമ്പർ പയസ് ആൽബി പറഞ്ഞു. ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് അധികാരികളെയും ഉൾപ്പെടുത്തി സമരക്കാർക്ക് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കിത്തരാമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഉറപ്പു നൽകിയെങ്കിലും സമരക്കാർ പിന്മാറിയില്ല. കളക്ടർ എത്തി കടൽകയറ്റം ശാശ്വതമായി പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകാതെ ഉപരോധത്തിൽ നിന്ന് മാറില്ല എന്ന് സമരക്കാർ അറിയിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഡി വിജയകുമാർ, കണ്ണമാലി സിഐ ഷിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ത്രീകളടക്കം 40 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചെറുതൊരു കേസ് കരപ്പുറമുണ്ടോ? അതാ കുറേ ഒരു വണ്ടിയുണ്ട്. മറ്റേ വണ്ടിക്ക്
പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ കടലാക്രമണ ബാധിത പ്രദേശങ്ങളിൽ അടിയന്തിരമായി ചൊവ്വാഴ്ച തന്നെ താൽക്കാലിക പ്രതിരോധം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി പ്രസാദ്, കണ്ണമാലി സി ഐ ഷിജു, ചെല്ലാനം 2020 പ്രസിഡന്റ് പവിഴം ബിജു, വാർഡ് മെമ്പർ പയസ്, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നടപടി വൈകിയാൽ വീണ്ടും സമരരംഗത്തിറങ്ങുമെന്ന് തീരദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. മെട്രോ 7 ന്യൂസ്, ചെല്ലാനം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ, പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും.